നമസ്കാരം. പത്തനംതിട്ടയിൽ പമ്പാ നദിയുടെ തീരത്താണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചതുർബാഹുവായ വിഷ്ണുവിന്റെ രൂപത്തിലാണ് വിഗ്രഹമെങ്കിലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ തീരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സങ്കല്പമാണ്. വിഗ്രഹത്തിന് 6 അടി ഉയരമുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിന് 4 ഗോപുരങ്ങളുണ്ട്. കിഴക്കേ ഗോപുരത്തിന് 18 പടികളാണുള്ളത്. 4 വശത്തും പ്രവേശന കവാടമുണ്ട്. കവാടങ്ങളിലെ ഗോപുരങ്ങളിൽ 4 മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തിനുള്ളത്. വില്ലാളി വീരനായ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഒരൈതിഹ്യം. എന്നാൽ നിലയ്ക്കലിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം 6 മുളയിൽ വെച്ച് നദിയിലൂടെ കൊണ്ടുവന്നതിനാലാണ് ആറന്മുള എന്നു പേര് വന്നത് എന്ന് മറ്റൊരു ഔദ്യോഗികവും ഉണ്ട്. ഉച്ചപൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. സകല ദേവീദേവന്മാരും ഈ സമയം ക്ഷേത്രത്തിൽ ഉണ്ടാവുമെന്നും ആ സമയത്ത് ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കു പുരട്ടിയുമാണ് പ്രധാന നിവേദ്യം. ചിങ്ങമാസം അഷ്ടമി രോഹിണി മുതലാണ് ഇവിടെ വള്ളസദ്യ ആരംഭിക്കുന്നത്. സദ്യയ്ക്ക് വള്ളക്കാർ ചോദിക്കുന്നതനുസരിച്ചാണ് കളറുകൾ വിളമ്പുക. ചോദിക്കുന്നതെല്ലാം വിളമ്പും. അവസാന ദിവസം 51 വിഭവങ്ങൾ ഉണ്ടാകും. ശത്രുദോഷത്തിന് പരിഹാരമായാണ് കരക്കാർ ഇവിടെ വള്ളസദ്യ നടത്തുന്നത്. ഉത്രട്ടാതി ഇവിടുത്തെ പ്രതിഷ്ഠാദിനമാണ്. തിരുവോണം കഴിഞ്ഞ് ഉത്രട്ടാതി നാളിലാണ് വള്ളം കളി നടക്കുന്നത്. തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി വള്ളക്കളിയും വഞ്ചിപ്പാട്ടും ഏറെ പ്രസിദ്ധമാണ്. ആറന്മുളയിൽ വള്ളസദ്യ നേർന്നാൽ നടക്കാത്ത കാര്യമില്ല എന്നാണ് വിശ്വാസം. പ്രധാന വഴിപാടായ വള്ളസദ്യ ഉണ്ണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ണുന്നവർക്കും സദ്യ നടത്തുന്നവർക്കും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ വൃശ്ചികം 1 മുതൽ ഓരോ ദിവസവും ഓരോ അവതാര രൂപത്തിൽ കളഭം ചാർത്ത് നടത്തിവരുന്നു. ഗണപതി, അയ്യപ്പൻ, ശിവൻ, ഭഗവതി, നാഗങ്ങൾ എന്നിവരാണ് ഉപദേവതകൾ. മകരമാസത്തിലാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവം. അത്തന്നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ തീരുന്ന 10 ദിവസത്തെ ചടങ്ങിൽ പ്രധാനം 5-ാം നാൾ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ്. വൃശ്ചികം 1 മുതൽ ദശാവതാര ചാർത്ത് എന്നറിയപ്പെടുന്ന കളഭം ചാർത്ത് നടത്തുന്നു. ക്ഷേത്രക്കളവിൽ മത്സ്യങ്ങൾക്ക് തേങ്ങച്ചിരവീതും അരിയും ചേർത്ത് ഭക്ഷണം കൊടുക്കുന്ന വഴിപാടുമുണ്ട്. നടക്കൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നതും മറ്റൊരു വഴിപാടാണ്. എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.